ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി മീൻ പീട പറ്റിച്ചത് മീൻ പീട എന്ന് പറഞ്ഞാൽ നെത്തോലി പീട പറ്റിച്ചത് ഇതിനെ നെത്തോലി തോരനെന്നോ നെത്തോലി പീട പറ്റിച്ചതെന്നോ അല്ലെങ്കിൽ നെത്തോലി പറ്റിച്ചതെന്നോ എന്ത് വേണമെങ്കിലും പറയാം നെത്തോലി ചെറിയൊരു മീനാണെങ്കിലും എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ് സാധാരണ വെജിറ്റേറിയൻ ഫുഡ് യൂസ് ചെയ്യുന്നവർ പോലും പറയും ആ മീനൊന്നും കഴിക്കാറില്ല പക്ഷെ നെത്തോലി ആണെങ്കിൽ കുറച്ച് കഴിക്കും അപ്പോൾ നെത്തോലി പീര പറ്റിക്കാൻ ആവശ്യമായ സാധനങ്ങൾ നെത്തോലി അര കിലോ ഇത് ഞാൻ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുപ്പിട്ട് കഴുകണം എന്നാലേ ഇതിൻ്റെ ഉണുമ്പൊക്കെ മാറത്തുള്ളൂ വെള്ളത്തിൽ നാരങ്ങയുടെ തോടും കൂടെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ ഉളുമ്പ് മണം അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും അങ്ങനെ കഴുകി വൃത്തിയാക്കിയ നെത്തോലി ഒരരക്കിലോ തേങ്ങ ഒരു തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് അതിൽ പകുതി നമുക്ക് ചതയ്ക്കാനും പകുതി ഇതിലോട്ട് ഇടാനുമായിട്ട് വെളുത്തുള്ളി അന്നി ഒരു നാലെണ്ണം പിന്നെ രണ്ട് കഷ്ണം കുടംപുളി അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുക ഒരു മൂന്ന് വറ്റൽമുളക് കുറേ കറിവേപ്പില ഉപ്പ് ആവശ്യത്തിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉലുവ ഒരു ബൗള് ചുമന്നുള്ളി ചുമന്നുള്ളി കുറച്ച് അരിഞ്ഞും വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ചതയ്ക്കാനായിട്ട് രണ്ട് കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു എട്ട് പച്ചമുളക് പച്ചമുളക് എരി കൂടുതലാണെങ്കിൽ എട്ടെണ്ണം ഒന്നും എടുക്കണ്ട അതിൽ കുറച്ച് മതി ഇനി നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയെന്ന് കുറച്ച് അതിലോട്ട് ഇടുക ഇഞ്ചി വെളുത്തുള്ളി അരി രണ്ട് പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഇതൊന്ന് ചതച്ചെടുക്കണം ഇത് ഇങ്ങനെ ഒന്ന് ചതഞ്ഞാൽ മതി അല്ലാതെ അരക്കരുത് ചതച്ചെടുത്താൽ മതി ഇനിയൊരു ചട്ടി എടുക്കുക ചട്ടി എന്ന് പറയുമ്പോൾ മൺചട്ടിയാണ് മീൻ പറ്റിക്കുന്നതിനൊക്കെ നല്ലത് ഇതിൻ്റെ അടിഭാഗം ഒരു നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് മൺചട്ടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനി ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുക കുറച്ച് ഓയിലും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇനിയും മീന് അതിലോട്ട് ഇടുക ഉലുവ ഇടുക ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടുക ഉള്ളി ഇച്ചിരി കൂടുതൽ എടുക്കണം ഇനിയും മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കും എന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കുക ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് പിന്നെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒക്കെ ചേർത്ത് കൊടുക്കണം ഇനിയും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനിയും ബാക്കി ഇരിക്കുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്യണം ഇതിന് വെള്ളമൊന്നും ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ കുടംപുളി മുക്കി വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതൊരു അര ഗ്ലാസ് വെള്ളമോളെ വരികയുള്ളൂ ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം നമ്മൾ എടുത്തു വെച്ച വറ്റൽമുളക് രണ്ടായിട്ട് ഒടിച്ചിട്ട് അതും കൂടി ചേർക്കണം ഇനി ഒരു അടപ്പ് കൊണ്ട് അടച്ച് അടുക്കലോട്ട് വെക്കണം ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എന്താന്ന് വെച്ചാൽ നമ്മൾ മീനിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല മീനിൻ്റെ വെള്ളം മാത്രമേ ഇതിനകത്ത് ഇറങ്ങുന്നുള്ളൂ അപ്പം ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ മാത്രമേ വെക്കാവൂ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കണം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു
ഇതിനിപ്പോ കുറച്ച് വെള്ളമൊക്കെ വരുന്നുണ്ട്. ഈ വെള്ളമൊക്കെ ഇനി ഇരുന്നൊന്നും പറ്റണം. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മീൻ പൊട്ടി പോകരുത്, പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ടൈം ആയിട്ടുണ്ട്, ഇനി അടപ്പ് മാറ്റി നോക്കുക. നമ്മുടെ മീൻ പീര പറ്റിച്ചതൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇപ്പൊ വേണമെങ്കിൽ ഇതിന്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കുക. മീൻ പീര സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇനി പാത്രത്തിലോട്ടൊക്കെ വിളമ്പുക. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ആയിട്ടുണ്ട് മീൻ പൊട്ടിച്ച്. ഉപ്പും എരിവും പുളിയും ഒക്കെ കറക്റ്റായിട്ടുള്ള നല്ല ഒരു മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.